You are watching 24 from News Headquarters, Kochi. 24 വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നയതന്ത്ര പാഴ്സൽ വഴി മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ മന്ത്രി കെ ടി ജലീലിനെ മറ്റ് ഏജൻസികളും ചോദ്യം ചെയ്തേക്കും എന്നതാണ്. മന്ത്രിയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് ഉടൻ നോട്ടീസ് നൽകും. മന്ത്രി കെ ടി ജലീൽ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. പാഴ്സലുകളുടെ തൂക്കത്തിൽ 20 കിലോ കുറവ് വിശദീകരിക്കാൻ മന്ത്രി തയ്യാറായില്ല. 4478 കിലോ പാഴ്സലാണ് കോൺസുലേറ്റ് വഴി എത്തിയത്. മതഗ്രന്ഥങ്ങളുടെ തൂക്കം 4458 കിലോയാണ്. കുറവുള്ള 20 കിലോ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തുകയാണ്. പാഴ്സലുകളിൽ മതഗ്രന്ഥമല്ലാതെ മറ്റെന്തോ അധികമുണ്ടായിരുന്നു എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. അതേസമയം മന്ത്രി കെ ടി ജലീൽ ചോദ്യം ചെയ്യലിനെത്തിയ കാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. വ്യവസായി എം എസ് അനസിന്റെ കാറിലാണ് കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ എത്തിയത്. സിസിടിവി ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഒരു വ്യക്തത കുറവുണ്ട് എന്നത് ഏറ്റവും പ്രധാനമായി ഈ തൂക്കം സംബന്ധിച്ച്, 20 കിലോ തൂക്കം ഉണ്ടായിട്ടുണ്ട്, കുറവ് ഉണ്ടാകുന്നുണ്ട്, അത് എത്തരത്തിലേക്കാണ്, അതിൽ അനധികൃതമായി എന്തെങ്കിലും ഇവിടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതിലൊക്കെയുള്ളൊരു വിശദീകരണമായിരിക്കാം ഒരു പക്ഷേ ഇനി ഏജൻസികൾക്ക് ലഭിക്കേണ്ടത്. കൂടുതൽ ഏജൻസികൾ ചോദ്യം ചെയ്യും മന്ത്രിയെ എന്ന വിശദീകരണവും ഒക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 കിലോ തൂക്കത്തിൽ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. 4478 കിലോ ആണ് മതഗ്രന്ഥങ്ങളുടെ തൂക്കമായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇത് കസ്റ്റംസും NIA മതഗ്രന്ഥങ്ങളുടെ തൂക്കമെടുത്തതിന് ശേഷം 4458 കിലോ മാത്രമേ അതിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. അതായത് 20 കിലോയുടെ തൂക്കക്കുറവ് കാണാൻ കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതും. മന്ത്രി ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി ഇപ്പോഴും എൻഫോഴ്സ്മെന്റിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നതും. മാത്രമല്ല 20 കിലോയിൽ അനധികൃതമായി മറ്റെന്തോ കടത്തിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് കസ്റ്റംസും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഏജൻസികളും എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം കസ്റ്റംസും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ മന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് കസ്റ്റംസ് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മന്ത്രി ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയത് വിവാദ വ്യവസായമായിട്ടുള്ള MS അനസിന്റെ വാഹനത്തിലാണ്. ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അനുജ. ശരി, മതഗ്രന്ഥങ്ങളുടെ തൂക്കം സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത കുറവുണ്ട്. മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസ് അടക്കമുള്ള ഏജൻസികൾ ചോദ്യം ചെയ്തേക്കുമെന്ന വിവരമാണ് സഹിൻ ആന്റണി നൽകിയത്.